ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ വിഷമുള്ള ഒരു മീനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. ഈ കൊറിയക്കാർക്കും ജപ്പാൻകാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണിത്. അപ്പോൾ വിഷമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും ഒപ്പായും ഉമ്മായും അബുജിയൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ ഉമ്മായും അബുജിയൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, വിഷമൊക്കെ ഇവർ മാറ്റിയിട്ടാണ് നമുക്ക് തരുന്നത്, പോയി കഴിക്കാൻ. അങ്ങനെയാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഈ മീനിൻ്റെ പേരാണ് പഫർ ഫിഷ്. അല്ലാന്നുണ്ടെങ്കിൽ ബലൂൺ ഫിഷ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ബോഡിയിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പം ഈ മീനിനെ കട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ. അപ്പം നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഈ കാണുന്ന തൊട്ട് താഴെ കാണുന്നതാണ് പഫർ ഫിഷ്. എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഡേഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോഴില്ല ബലൂണ് പോലെ ഇങ്ങനെ പെരുവി മിണ്ടാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പഫർ ഫിഷ് അല്ലെങ്കിൽ ബലൂൺ ഫിഷ് എന്ന് പേര് വരുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എത്തുന്നതിന് മുമ്പേ ഒപ്പം വന്ന് ഗ്ലാസ്സിൽ തട്ടിയത് കാരണം എല്ലാ മീനുകളിലൂടെ ഇങ്ങനെ പെരുവി ഇങ്ങനെ ബലൂണ് പോലെ ഇങ്ങനെ ആയി കിടപ്പുണ്ട്. ആദ്യം തന്നെ നമുക്കിവർ സൈഡ് ഡിഷ് അതേപോലെ തന്നെ പഫർ ഫിഷിൻ്റെ സ്കിന്ന് ഫ്രൈ ചെയ്തതും കൊണ്ട് തന്നായിരുന്നു. ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഒരു ഉണക്കമീനിൻ്റെ ടേസ്റ്റായിരുന്നു. ഉണക്കമീൻ സ്വീറ്റ് ആൻഡ് സ്പൈസി സോസിൽ മുക്കി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സെയിം ടേസ്റ്റായിരുന്നു ഇതിന്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് ആ മീനിട്ട് വെച്ച നൂഡിൽസാണ്. നൂഡിൽസ് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ട് ആണ് അവർ കൊണ്ടു തന്നത്. അപ്പോൾ അതിനുശേഷം അവർ ഇവിടെ കൊണ്ടുവച്ച് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം അവർ നമുക്കൊരു ഇത് തരും, സാൻഡ് ഗ്ലാസ് തരും. സാൻഡ് ഗ്ലാസ് അല്ല, സാൻഡ് ക്ലോക്ക് തരും. അപ്പോൾ അതിലാണ് ടൈം ഫുള്ള് ഇതാവുന്ന സമയത്ത് അതാണ് കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അതിനുശേഷം അതാണ്ട് നമ്മൾ അതായത് ഈ മീനി തന്നെ ഫ്രൈ ചെയ്തതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്തത് കഴിക്കാനും ഒരു സോസുണ്ട്, സോസിൽ മുക്കി ഇങ്ങനെ കഴിക്കണം. കഴിച്ച സമയത്ത് സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒന്നാമത്തെ സംഭവം ഭയങ്കര ചൂടായിരുന്നു, ചൂട് കാരണം എൻ്റെ നാവെല്ലാം പൊള്ളിപ്പോയി. പക്ഷേ ആ മീറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ KFC എന്നൊക്കെ ടെൻഡർ ചിക്കൻ കഴിക്കുമല്ലോ, അതേ സെയിം ടേസ്റ്റായിരുന്നു. എങ്ങനെയാണ് ഒരു മീൻ ചിക്കൻ പോലെ ടേസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ മീനിൽ വിഷം ഉള്ളതെന്ന്. വിഷം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ വംശനാശം സംഭവിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് മീൻ. എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാലും. ഞാൻ ഞെട്ടിപ്പോയി. മീനിൻ്റെ ഒരു സ്മെല്ലോ ഒന്നുമില്ല. ശരിക്കും നമ്മൾ ടെൻഡർ ചിക്കൻ കഴിക്കുന്ന KFCയിലെ ടെൻഡർ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ സോസിൽ മുക്കി കഴിക്കാൻ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ വിഷമായിരുന്നു, കുഴപ്പമില്ല, ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ സൂപ്പുണ്ട്, സൂപ്പ് ഫുള്ള് തിളച്ച് വന്നു. അങ്ങനെ സൂപ്പ് ഞാൻ കഴിച്ചു നോക്കി, വലിയ കുഴപ്പമില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ സൂപ്പിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉമ്മാക്കും ആബൂജിക്കും ഒപ്പാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സൂപ്പ്. സൂപ്പിനകത്തുള്ള നൂഡിൽസും അതേപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം കൂടെ ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും അറിഞ്ഞൂടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഈ അടുപ്പിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ട് കഴിക്കുന്നതെന്ന്. കൊറിയക്കാർ എപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് കോരി കഴിക്കാറുണ്ട്. നമുക്ക് അങ്ങനെ പറ്റാറില്ലല്ലോ, നമുക്ക് ഇത്രയും ചൂടുള്ള ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ കൊറിയക്കാർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബുൽഗോഹി എന്ന് പറയുന്ന ഐറ്റമാണ്. നോർമലി ഞാൻ പുൽഗോഹി എന്ന് പറയുന്നത് എനിക്ക് ബീഫിൻ്റെ പുൽഗോഹിയാണ് ഇഷ്ടം. ഞാൻ ഇതുവരെ ബീഫിൻ്റെ അല്ല വേറെ ഒന്നിൻ്റെ പുൽഗോഹി കഴിച്ചിട്ടില്ല. പുൽഗോഹി എന്ന് പറയുന്ന ഒരു ഡിഷിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ മീനും കൊണ്ടുണ്ടാക്കിയ, ഈ പഫർ ഫിഷും കൊണ്ടുണ്ടാക്കിയ പുൽഗോഹി എന്ന് പറയുന്ന ഐറ്റമാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഗ്ലാസ് നൂഡിൽസും ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് പുൽഗോഹി എന്ന് പറയുന്ന ഐറ്റം ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ
മീൻ കൊണ്ടുണ്ടാക്കിയ ഒരു പുൽഗോഗി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ മനസ്സിന് വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ മീനെന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു സങ്കല്പം എൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് എന്തോ ഒരു സംതിങ് കഴിക്കാൻ വലിയ ഇതില്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ടേസ്റ്റ്. അങ്ങനെ ഉമ്മാക്കും ആബൂജിക്കും ഒപ്പാക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം എന്ന് വെച്ചാൽ ഈ വിഷമുള്ള മീൻ എന്ന് കേട്ടിട്ട് ആ വിഷത്തിനിങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ഒരു ഒരു ഇതാണ്. അപ്പോൾ ഗൈസ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പഫർ ഫിഷ് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ കുക്ക് ചെയ്തൊക്കെ സെർവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാത്തവർക്ക് റെസ്റ്റോറൻറ്റ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നോക്കിയേ ഉമ്മാക്കും ആബൂജിക്കും ഒപ്പാക്കും വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫുഡ്. ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ നോക്കിയേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം നമ്മൾ കാലിയാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.